ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുമസ് ദിനം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച തിരുക്കുടുംബത്തിൻ്റെ തിരുനാളായാണ് സഭ ആഘോഷിക്കുന്നത്. കുടുംബം ക്രിസ്തീയ പശ്ചാത്തലത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിക്കുന്നത് പോലെ ഗാർഹിക സഭ അല്ലെങ്കിൽ സൂക്ഷ്മരൂപത്തിലുള്ള സഭയാണ്. കുടുംബം സാമൂഹിക പശ്ചാത്തലത്തിൽ സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇന്ന് കുടുംബത്തെ വെറും സാമാന്യവൽക്കരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നാം കാണുന്നത്. കുടുംബത്തിൻ്റെ വില കുറച്ച് കാണുന്ന ഒരു സമൂഹം. ലീവിംഗ് ടുഗദറും സ്വവർഗ വിവാഹങ്ങളും ഗർഭഛിദ്രവും കുടുംബങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനവും ഒക്കെയായി കുടുംബത്തിൻ്റെ പ്രാധാന്യം വില കുറച്ച് കാണിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത. കുടുംബത്തെ മനുഷ്യൻ്റെ വെറും തിരഞ്ഞെടുപ്പായും സ്വാതന്ത്ര്യമായും വില കുറച്ച് കാണുന്ന ഒരു സ്ഥിതിവിശേഷം. എന്നാൽ എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്ന കുടുംബം? കുടുംബം എന്നത് ദൈവത്താൽ സംസ്ഥാപിതമാണ്. കുടുംബം മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. നിയമാനുസൃതമായി വിവാഹിതരായ സ്ത്രീയും പുരുഷനും അവർക്ക് ദൈവം ദാനമായി നൽകുന്ന മക്കളും ഒരുമിച്ച് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ആദരവിലും ജീവിക്കുന്ന സ്വർഗതുല്യമായ ഭവനമാണ് ദൈവം വിഭാവനം ചെയ്യുന്ന കുടുംബം. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബം, മൂല്യങ്ങൾ നഷ്ടമാകുന്ന കുടുംബജീവിതം, ലഹരി വസ്തുക്കൾക്ക് അടിമകളാകുന്ന മാതാപിതാക്കളും മക്കളും, തന്നിഷ്ടപ്രകാരം വളരുന്ന മക്കൾ, തങ്ങളുടെ സ്വപ്നങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മാതാപിതാക്കൾ, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിന് പ്രാധാന്യം ഏറുകയാണ്. കുടുംബജീവിതത്തിന് ദൈവം നൽകിയ ഉത്തമ മാതൃകയാണ് കുടുംബം. തിരുക്കുടുംബത്തിൻ്റെ ഉത്തമ മാതൃക നൽകാൻ തിരുമനസ്സായ ദൈവമേ എന്നുച്ചരിച്ചുകൊണ്ടാണ് ഈ തിരുനാളിലെ ദിവ്യബലിയുടെ സമിതി പ്രാർത്ഥന ആരംഭിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഉത്തമ മാതൃകകൾ ആവശ്യമാണ്. പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ ഒരു മാതൃകയിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്ങനെ ഉത്തമനായ ഒരു മനുഷ്യനായി ജീവിക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചത് സ്വയം മനുഷ്യനായി പിറന്നുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടാണ്. ദൈവം തൻ്റെ സ്നേഹം പരിപൂർണമായി നമുക്ക് കാണിച്ചു തന്നത് കുരിശിലെ തൻ്റെ ബലിയിലൂടെയാണ്. ഇപ്രകാരം ഉത്തമമായ ഒരു കുടുംബത്തിന് മാതൃക നൽകുവാൻ ദൈവം തിരുമനസ്സായി. അതാണ് ജോസഫും മറിയവും യേശുവും ഒന്നുചേരുന്ന നസ്രത്തിലെ തിരുക്കുടുംബം. എന്തുകൊണ്ടാണ് ദൈവം ബൈബിളിൽ ധാരാളം കുടുംബങ്ങളുണ്ടായിട്ടും നസ്രത്തിലെ ഈ തിരുക്കുടുംബം നമുക്ക് മാതൃകയായി നൽകിയത്? അതിനു കാരണം ഈ കുടുംബം എല്ലാ അർത്ഥത്തിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നാണ്. കാരണം ബൈബിളിലെ മറ്റ് കുടുംബങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ കുടുംബം ആദവും ഹവായും. അവർ പിശാചിനെ അനുസരിച്ചുകൊണ്ട് പാപത്തിൽ വീണു. ആബേലും കായേലും. കായേൻ ആബേലിനെ കൊന്നുകൊണ്ട് സഹോദര രക്തം ചൊരിഞ്ഞു. അബ്രഹാമും സാറായും. ദാസിയായ ഹാഗാറിൽ നിന്ന് കുഞ്ഞിന് ജന്മം നൽകാൻ സാറ അബ്രഹാത്തെ നിർബന്ധിക്കുന്നുണ്ട്. അതുപോലെ ഈജിപ്തിലായിരുന്നപ്പോൾ സാറ തൻ്റെ സഹോദരിയാണെന്ന് അബ്രഹാം കള്ളം പറയുന്നുമുണ്ട്. ഇസഹാക്കും റെബേക്കയും. കടിഞ്ഞൂൽ പുത്രൻ്റെ അവകാശത്തെ ചൊല്ലി അവർക്കിടയിൽ അസ്വാരസ്യങ്ങളുണ്ടാകുന്നു. ഇപ്രകാരം കുറവുകളും ന്യൂനതകളും അപൂർണതകളുമുള്ളതാണ് ബൈബിളിലെ മറ്റു കുടുംബങ്ങൾ. എന്നാൽ നസ്രത്തിലെ തിരുക്കുടുംബമാകട്ടെ പൂർണതയുടെ പര്യായമാണ്. എല്ലാ അർത്ഥത്തിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കുടുംബമാണ് നസ്രത്തിലെ തിരുക്കുടുംബം. തിരുക്കുടുംബം നൽകുന്ന മാതൃകയിലേക്ക് നമുക്ക് കടക്കാം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ഒരു നാടകീയ രംഗമാണ് അവതരിപ്പിക്കുന്നത്. യേശുവിനെ ജെറുസലേമിൽ കാണാതാവുന്നതും 3 ദിവസങ്ങൾക്ക് ശേഷം ദേവാലയത്തിൽ കണ്ടെത്തുന്നതുമായ സംഭവം. ജപമാലയിലെ രഹസ്യങ്ങളിൽ 5-ാമത് നാം ധ്യാനിക്കുന്ന സംഭവം കൂടിയാണ് ഇത്. 1-ാമതായി ദൈവാരാധനയിലും പ്രാർത്ഥനയിലും സ്ഥിരതയും ഭാഗഭാഗിത്വവുമുള്ള കുടുംബമാണ് തിരുക്കുടുംബം. സുവിശേഷ ഭാഗത്തിൻ്റെ ആരംഭത്തിൽ നാം വായിക്കുന്നുണ്ട്, അവർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു.
യേശുവിന് 12 വയസ്സായപ്പോൾ പതിവ് പോലെ അവർ ജെറുസലേമിലേക്ക് പോയി എന്ന്. ഇവിടെ മാത്രമല്ല, ഈ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും ദൈവാരാധനയിൽ പങ്കെടുക്കുന്നതും നാം കാണുന്നത്. യഹൂദ പാരമ്പര്യങ്ങളോടും ആചാരങ്ങളോടും വിശ്വസ്തത പുലർത്തുന്ന കുടുംബമായിരുന്നു നസ്രത്തിലെ തിരുക്കുടുംബം. അതുകൊണ്ട് കൂടിയാണ് ജനിച്ചതിൻ്റെ 8-ാം നാൾ യേശുവിനെ പരിച്ഛേദനം ചെയ്തതും 40-ാം നാൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചതും നിയമാനുസൃതമായ നേർച്ച കാഴ്ചകൾ അവർ നിറവേറ്റിയതും. തുടർന്നും ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്നും ദൈവാരാധന നടത്തണമെന്നും ഈ കുടുംബം നമുക്ക് മാതൃക നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സവിശേഷത ഇതാണ്. ഒരുമിച്ച് ദേവാലയത്തിൽ പോകുവാനും ഒരുമിച്ച് ദൈവാരാധന നടത്തുവാനും ഇന്ന് നമുക്ക് കഴിയാതെ വരുന്നു. നാം പല പ്രാവശ്യം കേട്ടിട്ടുണ്ടല്ലോ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്നു എന്ന്. ദൈവിക കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കണം. കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ചുകൊണ്ട് ദേവാലയത്തിൽ കൊണ്ടുപോകാനും മുട്ടുകുത്തി കുരിശ് വരപ്പിക്കാനും പ്രാർത്ഥനകളിൽ സജീവമായി പങ്കെടുക്കാനും അവരെ മാതാപിതാക്കൾ പരിശീലിപ്പിക്കണം. അതിനാദ്യം മാതൃക നൽകേണ്ടതും മാതാപിതാക്കളാണ്. കാരണം മാതാപിതാക്കളാണ് മക്കളുടെ പ്രഥമമായ പാഠശാല. അതുപോലെ മുതിർന്നവരായ മക്കൾ വൃദ്ധരായ തങ്ങളുടെ മാതാപിതാക്കളെ ദേവാലയത്തിൽ പോകുന്നതിന് സഹായിക്കാനും കൂദാശകൾ സ്വീകരിക്കാനും അവസരമുണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ പരസ്പരം സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും കുടുംബസമേതം പ്രാർത്ഥനയിലും ദൈവാരാധനയിലും പങ്കെടുക്കുമ്പോഴാണ് ഒരു കുടുംബം നസ്രത്തിലെ തിരുക്കുടുംബമായി പരിണമിക്കുന്നത്. തിരുക്കുടുംബം നൽകുന്ന രണ്ടാമത്തെ സവിശേഷത പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ ഒരുമിച്ച് നിന്നു എന്നതാണ്. ജെറുസലേമിൽ നിന്നുള്ള മടക്കയാത്ര ഒരു ദിവസം പിന്നിട്ട ശേഷമാണ് യേശു തങ്ങളോടൊപ്പം ഇല്ലെന്ന കാര്യം ജോസഫും മറിയവും തിരിച്ചറിയുന്നത്. പക്ഷേ അവർ പരസ്പരം കുറ്റം പറഞ്ഞില്ല, പഴിചാരിയില്ല, പരാതി പറഞ്ഞില്ല. മറിച്ച് ഉണ്ടായ സങ്കടവും വേദനയും ഉത്കണ്ഠയും അവർ ഒരുമിച്ച് സഹിച്ചു. അവർ ഒരുമിച്ച് നിലനിന്നു. അവർ ഒരുമിച്ച് യേശുവിനെ തേടി ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. മുമ്പ് പാതിരാത്രിയിൽ പൂർണ്ണ ഗർഭിണിയായ മറിയത്തെ കൂട്ടി ബെത്ലഹേമിലേക്ക് പോയപ്പോഴും ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴുമൊക്കെ ഈ കുടുംബം ഒരുമിച്ച് തന്നെയാണ് അവയെല്ലാം നേരിട്ടത്. കുടുംബങ്ങൾക്കുണ്ടാകേണ്ട രണ്ടാമത്തെ സവിശേഷതയാണിത്. ഏത് ദുർഘടം പിടിച്ച സാഹചര്യങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും സങ്കടത്തിൻ്റെ കണ്ണീർ പെയ്ത്തുകളിലും പരസ്പരം സഹായിക്കാനും മനസ്സിലാക്കുവാനും ഓരോ കുടുംബത്തിനും സാധിക്കണം. പരസ്പരം കുറ്റം പറഞ്ഞാൽ സങ്കടത്തിനുമേൽ വീണ്ടും കനലുകോരയിടാം എന്നല്ലാതെ മറ്റെന്താണ് പ്രയോജനം? പക്ഷേ ഇവിടെ ജോസഫും മറിയവും പരസ്പരം പരാതി പറയാതെ ഒരുമിച്ച് നിലനിൽക്കുന്നു. അവർ ഒരുമിച്ച് സഹിച്ചു, അവർ ഒരുമിച്ച് നടന്നു. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും ആത്മഹത്യകൾ ഉണ്ടാകുന്നതിനും പലരും വീട് വിട്ടിറങ്ങിപ്പോകുന്നതിനും പലരും നിശബ്ദരായി ജീവിതം കഴിച്ചു കൂട്ടുന്നതിനും കാരണം ഇപ്രകാരം പരസ്പരം കേൾക്കാനോ ആശ്വസിപ്പിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ? അല്പസമയം പോലും അവരോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് അവരെ കേൾക്കാൻ തയ്യാറായാൽ എത്രയോ ജീവിതങ്ങളെ നമുക്ക് സഹായിക്കുവാനാകും. ഒരുമിച്ച് കുരിശ് വഹിക്കാൻ തയ്യാറാകുന്നിടത്ത് മാത്രമേ ഒരു കുടുംബം തിരുക്കുടുംബമായി മാറുകയുള്ളൂ. ഒരു കുടുംബത്തിലെ തന്നെ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. വ്യത്യസ്തമായ ഇഷ്ടങ്ങളും ആശയങ്ങളും കാഴ്ചപ്പാടുകളും സ്വഭാവ സവിശേഷതകളും ഉള്ളവരാണ് ഓരോ വ്യക്തിയും. എങ്കിലും എല്ലാ ഇഷ്ടങ്ങളെയും പൊരുത്തക്കേടുകളെയും അതിജീവിച്ച് ഒന്നിച്ച് മുന്നേറാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ശക്തിയാണ് സ്നേഹം. അതുകൊണ്ടാണ് ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത്, എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹം നിങ്ങൾ പരിശീലിക്കുവിൻ എന്ന്. തിരുക്കുടുംബം നൽകുന്ന മൂന്നാമത്തെ സവിശേഷത, ദൈവത്തിൻ്റെ പദ്ധതികൾക്കും സ്വപ്നങ്ങൾക്കും ഒന്നാം സ്ഥാനം നൽകണം എന്നതാണ്. നീ എന്തുകൊണ്ടാണ് ഞങ്ങളോടിങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടുകൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന മറിയത്തിൻ്റെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി ഇപ്രകാരമാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ?
യേശു പ്രകാരം പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. എങ്കിലും മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കേണ്ടവനാണ് താൻ എന്ന ബോധ്യത്തിലേക്ക് പതിയെ വളരുകയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ കുടുംബ ബന്ധങ്ങളെക്കാൾ ഉപരി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണമെന്ന ബോധ്യത്തോടുകൂടി യേശു വീട് വിട്ടിറങ്ങുന്നുണ്ട്. അപ്പോൾ പോലും മറിയം അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. മറിയവും ജോസഫും യേശുവിനെ കുറിച്ചുള്ള തങ്ങളുടെ സ്വപ്നങ്ങൾക്കോ പദ്ധതികൾക്കോ അല്ല പ്രാധാന്യം നൽകുന്നത്, മറിച്ച് പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ച ദൗത്യത്തിനാണ്. ഇന്ന് മാതാപിതാക്കൾക്ക് തെറ്റുപറ്റുന്നതും ഇവിടെയാണ്. മക്കൾ തങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മക്കളെ പഠിപ്പിക്കുകയും തങ്ങളുടെ സ്വപ്നങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന് നാം ഒന്നാം സ്ഥാനം നൽകാതെ വരുന്നു. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായന ഇതിന് ഒരു ഉത്തമ ഉദാഹരണം നമുക്ക് നൽകുന്നുണ്ട്. നീണ്ട കാത്തിരിപ്പിനും കണ്ണീരിനും ശേഷമാണ് ഹന്നായ്ക്ക് സാമുവേൽ ജനിക്കുന്നത്. എന്നിട്ടും മുലകുടി മാറുന്ന പ്രായമെത്തിയപ്പോൾ ഹന്ന സാമുവേലിനെ, ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഇവൻ ദൈവത്തിനുള്ളവനായിരിക്കേണ്ടതിന് ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, വാർദ്ധക്യത്തിൽ ജനിച്ച ഇസഹാക്കിനെ ബലിയർപ്പിക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറാകുന്ന അബ്രഹാം. മക്കൾ മാതാപിതാക്കളുടേതല്ല, ആത്യന്തികമായി അവർ ദൈവത്തിൻ്റെതാണ്. മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കേണ്ടവരല്ല മക്കൾ, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികളും സ്വപ്നങ്ങളും പൂർത്തിയാക്കേണ്ടവരാണ്. തിരുക്കുടുംബം നൽകുന്ന നാലാമത്തെ മാതൃക ഇതാണ്. മാനുഷിക മൂല്യങ്ങൾ പരിശീലിക്കുന്ന ഇടമാണ് കുടുംബം. സുവിശേഷത്തിൻ്റെ അവസാനം നാം വായിക്കുന്നുണ്ട്, യേശു അവരോടൊപ്പം മടങ്ങിച്ചെന്ന് നസ്രത്തിൽ അവർക്ക് വിധേയനായി ജീവിച്ചു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അവൻ വളർന്നു വന്നു. ലൂക്കാസ് സുവിശേഷകൻ 30 വയസ്സുവരെയുള്ള യേശുവിൻ്റെ നസ്രത്തിലെ ജീവിതത്തെ ചുരുക്കി ഒറ്റ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണിത്. ഈ ഒറ്റ വാക്യത്തിൽ തന്നെ എപ്രകാരമാണ് യേശു മാനുഷിക മൂല്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിയതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷകൻ 30 വയസ്സുവരെയുള്ള യേശുവിൻ്റെ ജീവിതത്തെ സംഗ്രഹിച്ചെഴുതിയിരിക്കുന്ന വാക്യമാണിത്. ഇതിൽ നിന്ന് തന്നെ യേശു എപ്രകാരമാണ് മാനുഷിക മൂല്യങ്ങൾ അഭ്യസിച്ചതെന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യൻ എപ്രകാരമായിരിക്കണമെന്ന് യേശു തൻ്റെ പരിസ്ഥിതി ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഈ മാനുഷിക മൂല്യങ്ങൾ യേശു പരിശീലിച്ചത് നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. കുടുംബമാണ് ഓരോ വ്യക്തിയുടെയും പ്രഥമ പാഠശാല. നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും അവൻ പരിശീലിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. അവൻ പരിശീലിച്ചത് സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു കുടുംബം എപ്രകാരം ആയിരിക്കണമെന്ന് ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഓരോ കുടുംബാംഗങ്ങളും വിനയം, സൗമ്യത, ദയ, കാരുണ്യം, ക്ഷമ, സഹിഷ്ണുത എന്നിവ മുറുകെ പിടിക്കണം. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യമാർ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം. എല്ലാ കാര്യങ്ങളിലും മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം. എല്ലാ മാനുഷിക മൂല്യങ്ങളും പരിശീലിപ്പിക്കപ്പെടേണ്ടത് കുടുംബത്തിൽ നിന്ന് തന്നെ. കുടുംബ ബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ അയൽക്കാരോടും കൂട്ടുകാരോടും തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിലെ സഹപ്രവർത്തകരോടും ലോകത്തോട് മുഴുവനും പ്രകൃതിയോട് തന്നെയും സ്നേഹവും സഹാനുഭൂതിയും മമതയും സാഹോദര്യവും വച്ചു പുലർത്തണമെങ്കിൽ അവയെല്ലാം കുടുംബത്തിൽ നിന്ന് നാം ആദ്യം സ്വീകരിക്കണം. നമുക്ക് ചുറ്റുമുള്ളവരെ സ്വന്തം സഹോദരനും സഹോദരിയുമായി കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാം ഇനിയും മനുഷ്യരായി രൂപാന്തരപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിലുണ്ടായ കൊലപാതകങ്ങൾ മൃഗീയതയുടെ അടയാളമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇത്തരം അക്രമങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മാനുഷിക മൂല്യങ്ങളുടെയും സാഹോദര്യത്തിൻ്റെയും ബാലപാഠങ്ങൾ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സ്നേഹം നിറഞ്ഞവരെ, ഒരു കൂട്ടം ആൾക്കാരുടെ താൽക്കാലികമായ ഒത്തുചേരലോ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പോ അല്ല കുടുംബം. അത് ദൈവത്താൽ സംസ്ഥാപിതവും ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ഭൂമിയിലെ സ്വർഗവുമാണ്.
നസ്രത്തിലെ തിരുകുടുംബം ഈ ഭൂമിയിലെ ഓരോ കുടുംബവും എപ്രകാരം ദൈവാരാധന നടത്തണമെന്നും പ്രാർത്ഥനയിൽ നിലനിൽക്കണമെന്നും എങ്ങനെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും എപ്രകാരം ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും പദ്ധതികളും പൂർത്തിയാക്കണമെന്നും എങ്ങനെ മാനുഷിക മൂല്യങ്ങൾ അഭ്യസിക്കണമെന്നും ഉള്ളതിനുള്ള ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. ഈ മാതൃകയെ അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും അങ്ങനെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്വർഗരാജ്യം നമ്മുടെ കുടുംബങ്ങളിൽ നിർമ്മിച്ചെടുക്കുവാനും വേണ്ട കൃപാവരങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.